എന്ത് കേട്ടാലാ നമുക്കിപ്പോ പേടി? ആരെപ്പറ്റി പറയുന്നത് കേട്ടാലാ നമുക്ക് പേടി? ഏതാഹിറം കേട്ടാലാ നമുക്ക് പേടി? ഏത് നരകം കേട്ടാലാ നമുക്ക് പേടി? ഏത് മരണം ഓർത്തിട്ടാ നമുക്ക് പേടി? അല്ലാഹ് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കൽബിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്നില്ല. ഇതല്ലേ സത്യം? ഇതല്ലേ മോനെ സത്യം? എന്തുവാ എന്ന് പറഞ്ഞിട്ടും ആർക്കെങ്കിലും കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ടോ? പാപങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയുന്നുണ്ടോ? ഞാനും നിങ്ങളും ചെയ്യുന്ന അമിതികളൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് വല്ല ഭയവും ആർക്കാ ഉണ്ടായത്? മഹാനായ സയ്യിദുൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും ആറ് കാര്യങ്ങൾ പേടിയാണ്. ആറ് കാര്യങ്ങൾ എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന് പേടിയാണ്. ഒരു കാര്യം എന്താണ്? റബ്ബ് നമുക്ക് കനി നൽകിയിട്ടുണ്ട്, ഈമാൻ. അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അതിനോളം വലിയൊരു അനുഗ്രഹമില്ല. ഈമാനിനോളം, ഇസ്ലാമിനോളം, ഹിദായത്തിനോളം വലിയ അനുഗ്രഹമുണ്ടോ? ഓർത്തു നോക്ക്, ലോകത്ത് എത്ര ബുദ്ധിമാന്മാർ കഴിഞ്ഞുപോയി, എത്ര ചിന്തകന്മാർ കഴിഞ്ഞുപോയി. ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന മനുഷ്യർക്ക് സുഖത്തോടെ ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങൾ കണ്ടുപിടിച്ച ബുദ്ധി രാക്ഷസന്മാർ കഴിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഞാനും നീയും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്ക് സെറ്റ് കണ്ടുപിടിച്ച ഒരാളില്ലേ? ഈ ലൈറ്റ് കണ്ടുപിടിച്ച ഒരാളില്ലേ? നമുക്ക് ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ എത്രയും മണിക്കൂർ കൊണ്ട് സൗദിയിലും മറ്റും എത്തിപ്പെടാൻ ഹേതുകമായി തീർന്ന ഫ്ലൈറ്റ് കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരില്ലേ? അങ്ങനെ എത്രയെത്ര ആളുകൾ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതൊക്കെ വലിയ വലിയ ബുദ്ധിമാന്മാര്, അവരെ ദിവസങ്ങളോളമല്ല മാസങ്ങളോളമല്ല, ആഴ ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം ചെയ്തിട്ട് പ്രയത്നിച്ചുകൊണ്ട് കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ വലിയ വലിയ ജീനിയസുകൾ, ഗോളശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ അവര് കണ്ടുപിടിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടും സൃഷ്ടിച്ച റബ്ബിനെ പറ്റിയോ, നിയന്ത്രിക്കുന്ന റബ്ബിനെ പറ്റിയോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല, റബ്ബിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യ ശരീരത്തിലുള്ള ഓരോ ജീനുകളും ആ ജീനുകളുടെ ഭാഷയനുസരിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് രോഗശാസ്ത്രം കണ്ടുപിടി, ആരോഗ്യശാസ്ത്രവും മറ്റു ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നു. അതിൻ്റെ ഒക്കെ ഫലങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നു. പക്ഷേ അതൊക്കെ കണ്ടുപിടിച്ചിട്ടും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന സർവാധിനാഥനായ റബ്ബിനെ ഒന്ന് കണ്ടെത്തിയില്ല. ഒരിക്കൽ പോലും റബ്ബിന്റെ മുൻപിൽ അവർ സുജൂദ് ചെയ്തില്ല, റബ്ബിനൊന്ന് അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല. സൂര്യനെ കുറിച്ച് അവർക്കറിയാം, ചന്ദ്രനെ കുറിച്ച് അവർക്കറിയാം, ലോകത്തിലുള്ള സർവഗോളങ്ങളെ പറ്റിയും അറിയാം. അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല പഠനം നടത്തിയിട്ടുണ്ട്, അത് കണ്ടവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളെ കുറിച്ചറിയാ, വൈറസുകളെ പറ്റി അറിയാ, ബാക്ടീരിയകളെ പറ്റി അറിയാ, ഇതൊക്കെ പഠിച്ചിട്ട് ഇതെല്ലാം സൃഷ്ടിച്ചൊരു റബ്ബുണ്ടല്ലോ എന്ന് കണ്ടെത്താനോ, ആ റബ്ബിനെ ഒന്ന് വിശ്വസിക്കാനോ, ഒരിക്കലെങ്കിലും ആ റബ്ബിനെ ഒന്ന് നമിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അതേ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ശാസ്ത്രം അറിയില്ല, അതും അറിയില്ല, അങ്ങനെ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ റബ്ബിനെ പറ്റി ജനിച്ചു വീണ അന്ന് മുതൽക്ക് തന്നെ അല്ലാഹു അക്ബർ, പിന്നീട് ബുദ്ധി എത്തിയത് മുതൽ ആ റബ്ബിനെ നമ്മൾ നിസ്കരിക്കുന്നു, റബ്ബിനെ പറ്റി പറയുന്നു, സുബ്ഹാനല്ലാഹ്. ഞാനും നിങ്ങളും ഒന്ന് ഓർക്കുക, ഞാൻ നീട്ടിപ്പറയ ഒരൊറ്റ കാര്യം പറയട്ടെ. ഹബീബ് മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തിയപ്പോ തങ്ങളുടെ അരികിൽ വന്നിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് ദിഹിയത്തുൽ കൽബി, ദിഹിയത്തുൽ കൽബി എന്ന സ്വഹാബി സുന്ദരനാണ്, സുന്ദരനാണ്, മാന്യനാണ്, തറവാട്ടുകാരനാണ്, ഒരു ഗോത്രത്തിന്റെ തലവനാണ്. തന്റെ പിറകിൽ കണ്ടെമ്പാടും ആളുകളുണ്ട്. ഈ ദിഹിയത്തുൽ കൽബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പഠിച്ച്, തങ്ങളെപ്പറ്റി അറിഞ്ഞ്,
തങ്ങളെ ഹളറത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് കൈവെള്ളയിൽ കൈവച്ചുകൊണ്ട് കലിമ ചൊല്ലിയപ്പോൾ, ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഈ കലിമത്തു ഷഹാദ ചൊല്ലിയിട്ട് കൈവെള്ളയിൽ കൈവച്ചപ്പോൾ പെട്ടെന്ന് കയ്യങ്ങ് വലിച്ചിട്ട് പറഞ്ഞു, മുത്തുനബിയേ, എനിക്ക് തങ്ങളോടൊരു നിബന്ധന വയ്ക്കാനുണ്ട്, ഒരു കാര്യം തങ്ങളോട് ഉറപ്പു ചോദിക്കാനുണ്ട്. ഈ പാവപ്പെട്ട ദിഹിയ, എൻ്റെ പാപങ്ങൾ റബ്ബ് പൊറുക്കുമോ? പൊറുക്കുമെന്ന് തങ്ങളതിനിക്ക് ഉറപ്പ് തരണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ ചരിത്രം നീട്ടി പറയുന്ന ചരിത്രം എനിക്ക് ലക്ഷ്യമേ അല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, ദിഹിയ, ഒരൊറ്റ കലിമ ചൊല്ലിയാൽ എല്ലാ പാപങ്ങളും പൊറുക്കുമല്ല ഇസ്ലാം യദീമാക്കാന കബലഹു, മുൻപുള്ള സർവ പാപങ്ങളും അതുകൊണ്ട് പൊറുക്കും, അതുകൊണ്ട് പൊളിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോ, തങ്ങൾക്കറിയുമോ ഞാൻ ചെയ്ത പാപങ്ങള്, തങ്ങൾക്കറിയുമോ ഞാൻ ചെയ്ത കുറ്റങ്ങള്, യാ റസൂലല്ലാ, എന്റെ ഈ കൈകൊണ്ട് എന്റെ സ്വന്തം നുത്ഫത്തിൽ പിറന്ന 100 കുഞ്ഞുങ്ങളെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്, 100 കുഞ്ഞുങ്ങളെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്, ആ പാപം എനിക്ക് പൊറുക്കുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിഹിയാ, നിങ്ങൾ ചൊല്ലിയിട്ടുള്ള ആ ഒരൊറ്റ വചനമില്ലയോ, ഒരു ഷഹാദത്തി കലിമയില്ലയോ, സർവ പാപങ്ങളും പൊറുപ്പിക്കുന്നത്? 100 കുരുന്ന് കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടുള്ള ദിഹിയന്റെ പാപങ്ങൾ പൊറുക്കാൻ ഒരു കലിമത്ത് ഷഹാദ മതിയെങ്കിൽ ഞാനും നിങ്ങളും ആ കലിമത്ത് എത്ര തവണ ചൊല്ലുന്നുണ്ട്, ദിവസം എത്ര വട്ടം ചൊല്ലുന്നുണ്ട്, വാങ്ങി വിളിക്കുമ്പം ചൊല്ലുന്നുണ്ട്, പൊതുവെടുത്ത ശേഷം ചൊല്ലുന്നുണ്ട്, പൊതുവിന്റെ തുടക്കത്തിൽ ചൊല്ലുന്നുണ്ട്, നിസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. റബ്ബ് ചെയ്തിട്ടുള്ള വലിയ നിഅമത്തല്ലയോ, അനുഗ്രഹമല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്താൽ അത്രയും വലിയ പുണ്യപ്പെട്ട വചനമാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് നൽകിയതാണ് ഈമാനും ഇസ്ലാമും. ഒരു മുഅ്മിനാണോ, ഈമാൻ ഹൃദയത്തിലുണ്ടോ? അവനെ പിടികൂടേണ്ട ഒരു പേടിയുണ്ട്, തന്റെ ഈമാന് പിൻവലിക്കപ്പെടുമോ? റബ്ബ് തന്നത് ഏത് സമയത്തും റബ്ബിനത് പിൻവലിക്കാം, റബ്ബിനത് നമ്മിൽ നിന്ന് ഉരിയെടുക്കാം. അതുകൊണ്ടൊരു മുഅ്മിനായ ഒരു മനുഷ്യന് സദാ സമയത്തും അവനുണ്ടായിരിക്കേണ്ട പേടിയാണ്, എന്റെ ഈമാന് നഷ്ടപ്പെടുമോ? ഇന്നെനിക്ക് വിശ്വാസമുണ്ട്, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, മുത്തുനബിയിൽ വിശ്വാസമുണ്ട്, ആഖിറത്തിൽ വിശ്വാസമുണ്ട്, തങ്ങൾ പറഞ്ഞ സർവകാര്യങ്ങളിലും വിശ്വാസമുണ്ട്. ഏത് നിമിഷവും ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാം. അതുകൊണ്ട് എന്റെ ഈമാൻ എന്നിൽ നിന്ന് ഊരപ്പെടുമോ? ഈമാൻ ഉരിക്കഴിഞ്ഞാൽ, ഈമാൻ ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരു സുഹൃതങ്ങൾക്കും കൂലി കിട്ടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. മറ്റു ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ, മയ്യത്ത് നിസ്കാരം കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ, ആലിമീങ്ങളും സദാത്തുക്കളും വന്നുകൊണ്ട് ദുആ ചെയ്തിട്ട് മരിച്ച മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണമെങ്കിൽ, അല്ല അല്ല, മരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഗുണം ഒരു മയ്യത്തിന് കിട്ടണമെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണ്ടേ? ഈമാനില്ലാതെ മരിച്ചാൽ ഒരു ഗുണവും ലഭിക്കുകയില്ല. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. ഈ ലോകം ഒരിക്കലും ഒരു പ്രതിഫലത്തിന്റെ ലോകമല്ലല്ലോ. എത്ര നന്മ ചെയ്താലും
ആ നന്മക്ക് പൂർണമായ പ്രതിഫലം കൊടുക്കുന്ന ലോകം ഈ ദുനിയാവല്ല. ആരും അങ്ങനെ കരുതണ്ട, അത്രയൊക്കെ സ്വലാത്തു ചൊല്ലിയിട്ട് അത്രയൊക്കെ ധർമ്മം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ട് അങ്ങനെയൊക്കെ ഹൈറാത്തുകൾ ചെയ്തിട്ട് അങ്ങനെയെല്ലാം നമ്മൾ അതുര സേവനങ്ങൾ ചെയ്തിട്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ട് അത്രയൊക്കെ ദിക്കറ് ചൊല്ലിയിട്ട് എല്ലാ നാളും നോമ്പ് നോറ്റിട്ട് എമ്പാടും നിസ്കരിച്ചിട്ട് ഈ കഷ്ടപ്പാടാണല്ലോ എനിക്ക് കിട്ടിയത്, ഈ ദുരിതങ്ങളാണല്ലോ എനിക്ക് കിട്ടിയത്, ഈ അടങ്ങേറാണല്ലോ എനിക്ക് സംഭവിച്ചത് പറയരുതേ പെങ്ങളെ, പറയരുതേ സഹോദര. നീ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു സൽക്കർമ്മത്തിന്റെയും പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നത് ഇവിടെയല്ല, ഇതൊരു പ്രതിഫലത്തിന്റെ ലോകമല്ല. അതേപോലെ നീ എന്ത് നുൽമു ചെയ്താലും, നീ ആരാക്രമിച്ചാലും, എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും, എന്ത് ധിക്കാരങ്ങൾ ചെയ്താലും, റബ്ബിനെ ചോദ്യം ചെയ്താലും, എത്ര തിന്മകൾ ചെയ്താലും, അതിന് ശിക്ഷ കിട്ടുന്നതും പൂർണ്ണമായ ശിക്ഷ കിട്ടുന്നത് ഇവിടെയല്ല. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്തിയിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ട് അവർക്കെന്തേ സംഭവിച്ചത്? ഒന്നും സംഭവിക്കുകയില്ല. ഹിറ്റ്ലറും മുസോളിനിയും അങ്ങനെ വലിയ വലിയ ആക്രമകാരികളൊക്കെ കഴിഞ്ഞു പോയില്ലേ, എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നെ പോലെ നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള അതായത് സുന്ദരന്മാരായ തപ്പിവച്ച തലപ്പാവ് വെച്ച ചെറുപ്പക്കാരെ നിഷ്കരണം കൈകാലുകൾ പരസ്പരം ബന്ധിച്ച് ഇരുമ്പഴിയിൽ കൊണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് ജീവിക്കുന്ന ജീവനുള്ള മനുഷ്യരെ തീ കൊളുത്തിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അവർക്ക് എന്ത് പറ്റാനാ? ഒന്നും പറ്റിയില്ല. അസദുൽ ബഷറിന്റെ പട്ടാളക്കാരി 8, 9, 3, 4, 6, 7 പിഞ്ചോമന കുഞ്ഞുങ്ങളെ അതാ കമഴ്ത്തി കിടത്തിയിട്ട് കൈകൈകൾ പിറകോട്ട് കെട്ടിയിട്ട് ആ പിഞ്ചുമക്കളെ പെരാ ശരീരത്തിൽ കൂടി ബുള്ളറ്റ് ഓടിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ അതിന്റെ അടിയിൽ കിടന്ന് പെടഞ്ഞു പെടഞ്ഞു മരിച്ചിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എന്തേ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലേ. എന്തുകൊണ്ട്? ഈ ദുനിയാവ് ഒരു പ്രതിഫലത്തിന്റെ സ്ഥലമല്ല, ശിക്ഷിക്കുന്ന സ്ഥലമല്ല, പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല. പ്രതിഫലം കൊടുക്കാൻ പൂർണ്ണമായിട്ട് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്, അതിന് വേറെ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് റഹ്മാനി അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും മുസ്ലിമിനും അമുസ്ലിമിനും മുഅ്മിനും അല്ലാത്തവർക്കുമൊക്കെ ഈ ലോകത്ത് ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈമാനുള്ളവർക്ക് മാത്രമേ, ഈമാനോടെ മരിച്ചവർക്ക് മാത്രമേ, മരിക്കുന്ന സമയത്ത് ഈമാനുള്ളവർക്ക് മാത്രമേ മരണത്തിന് ശേഷം എന്തെങ്കിലും ഗുണം ചെയ്യൂ, പാപങ്ങൾ പൊറുക്കൂ, സ്വർഗപ്രവേശനം നൽകൂ, ഞാനും നിങ്ങളും മരിച്ചവർക്ക് ലഭിക്കുന്ന എന്തെല്ലാം ഗുണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്തൊക്കെ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ എന്തെല്ലാം സുഖങ്ങളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, അത് മുഴുവനും ലഭിക്കുന്നത് മരിക്കുമ്പോ ഈമാനോടെ മരിച്ചവർക്കാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന് എപ്പോഴും പേടി, മരിക്കുന്ന സമയത്ത് ഈമാൻ തന്നിൽ നിന്ന് ഊരപ്പെടുമോ? മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. അബൂബക്കർ സിദ്ദീഖ് ഈ ലോകത്ത് വെച്ച് ബഹുമാം അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ സർവ വിശ്വാസികളെ ഈമാനും ഒരു തുലാസിന്റെ തട്ടിലും സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ച് തൂക്കിയാൽ അവിടെ സിദ്ദീഖ് ഞങ്ങളുടെ ഈമാനാണ് ഭാരം തൂങ്ങുക എന്ന് മുത്തുനബി പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും ഒരേ സമയത്ത് വിളിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് അല്ലാ അല്ലാ എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് ഉല്ലക്ക് പറ, എല്ലാ പ്രവാചകന്മാർക്കും ആകാ
ആകാശത്തിലെ മലായിക്കത്തിൽ രണ്ട് വസീ, ആകാശത്തിൽ രണ്ട് വസീർമാരുണ്ട്, ദുനിയാവിൽ രണ്ട് വസീർമാരുണ്ട്. എന്റെ ആകാശത്തിലെ രണ്ട് വസീർ, ഒന്ന് ജിബ്രീലും മറ്റൊന്ന് മീകായിലുമാ. ഈ ദുനിയാവിലുള്ള എന്റെ രണ്ട് വസീർ, ഒന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഉമർ ബിൻ ഖത്താബ് തങ്ങള എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിസ്കാരത്തിന് മിഹ്റാബിൽ നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത്രക്കും വലിയ ആളാണ്, മഹാനാണ്. എന്റെ ഈമാൻ ആർക്കും സംശയമല്ല. സ്വർഗത്തിലെന്ന് ഖുർആൻ പറയുന്നു, സ്വർഗത്തിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ സിദ്ദീഖുൽ അക്ബർ മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ മഅ്മൂമീങ്ങളെ ഫാത്തിഹ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതാൻ വേണ്ടി ഇമാമ് അല്പസമയം സുക്കൂത്താകുമല്ലോ. ആ സുക്കൂത്താകുന്ന സമയത്ത് ഖിറാഅത്ത് കൊണ്ടോ ദുആ കൊണ്ടോ ശുഗുലാവണം. ഏറ്റവും നല്ലത് ഖിറാഅത്ത് കൊണ്ട് ശുഗുലാവലാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ ഓതുന്ന ആയത്ത് ഞാൻ ശ്രദ്ധിച്ചു. തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നു. ഇന്ന് വരെ എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രാവശ്യം ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താ പറയുന്ന റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹ്ഹാബ്. ഈ ആയത്തോതി സിദ്ദീഖ് തങ്ങള് കരയുകയാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. ഓർത്താൽ ഞാനും കരയും, നിങ്ങളും കരയും. ചിന്തിച്ചാൽ ഞാനും കരയും, നിങ്ങളും കരയും. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ നമ്മൾ കരയും. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. ഒരു മുസ്ലിമായ ഉമ്മയുടെ ഉപ്പയുടെ വലമുതുകിൽ കൂടി, മാതാവിൻ്റെ ഗർഭാശയത്തിൽ കൂടി നമ്മളെ ജനിപ്പിച്ചു. ഇക്കാലമത്രി മുസ്ലിമായി ജീവിച്ചു. കാലായ ചെറുപ്പത്തിൽ 70 വയസ്സ് മുതൽ കൊണ്ട് നിസ്കരിച്ചു. അന്നേ മുതൽക്ക് നോമ്പ് നോറ്റു തുടങ്ങി. ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടു. ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു. പ്രായപൂർത്തി എത്തിയ ശേഷം വളരെ കൃത്യമായിട്ട് ആരാധനകൾ നിർവഹിച്ചു. അല്ലാ സുബ്ഹിൻ്റെ സമയത്ത് വളരെ എഴുന്നേൽക്കാൻ പ്രയാസമുള്ള സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു. വിശുദ്ധ റമദാൻ 14, 15 മണിക്കൂറുള്ള നട്ടുതാ ശക്തമായ ചൂടുള്ള കാലത്ത് പട്ടിണി കിടന്ന് നോമ്പെടുത്തു. ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ആവുന്ന അത്ര ചെയ്തു. ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്തെല്ലാം ഈ രീതിൻ്റെ മേൽ ഞാനും നിങ്ങളും ചെയ്തു. അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഹിദായത്തിൽ തെറ്റിച്ചു കളയാൻ ഇല്ല. ഇതൊക്കെ ചെയ്ത് പിന്നെ ഈമാനങ്ങ് തെറ്റിപ്പോയാൽ, ഇതെല്ലാം അനുഷ്ഠിച്ചിട്ട് പിന്നെ ഈമാനങ്ങ് ഇല്ലാതെയായിപ്പോയാൽ, വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കേവലം ധാരണക്കല്ല ഈമാനെന്ന് പറയുന്നത്, കേവലം തോന്നലല്ല എന്ന് പറയുന്നത്. ഒരു കാര്യം വിശ്വസിച്ചാൽ പിന്നീട് മാറ്റം വരില്ല. അത്രയ്ക്കും അചഞ്ചലമായ ഉറപ്പിനല്ലേ ഈമാനെന്ന് പറയൂ. ചോദിക്കും നമ്മുടെ ഉസ്താദുമാർ, കൊട്ടൂർ ഉസ്താദൊക്കെ എല്ലാ ആഴ്ചയും ഇവിടെ ഷറുൽ മവാക്കി മദ്രസ നടക്കുന്നുണ്ട്, ധാരാളം ആലിമീങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, കൃത്യമായ ഈമാൻ ഒരിക്കലും നീങ്ങിപ്പോകാത്ത, എതിരിന് സാധ്യതയില്ലാത്ത അചഞ്ചലമായ ഉറപ്പല്ലേ ഉറപ്പ്? പിന്നെ മാറ്റം വരുമോ? മാറ്റം വരുന്ന ഉറപ്പിന് ഈമാൻ എന്ന് പറയോ? അത്രക്കും അചഞ്ചലമായ ഉറപ്പാണ് അല്ലാഹുവിൽ, അല്ലാഹുവിൻ്റെ റസൂലിൽ. റസൂല് പറഞ്ഞ സർവകാര്യങ്ങളിൽ തസ്ദീഖുർ റസൂൽ, റസൂലിനെ വിശ്വസിക്കലാണല്ലോ ഈമാൻ. തങ്ങൾ അല്ലാഹുവിൻ്റെ ദീനായി പഠിപ്പിച്ചതാണെന്ന് അനിഷേധ്യമായി തെളിഞ്ഞു
നിറഞ്ഞ സകല കാര്യങ്ങളും ആ നിലക്ക് ഉറപ്പിക്കുന്ന ഉറപ്പിനാണ് ഈമാൻ. ആ ഉറപ്പങ്ങ് നീങ്ങിപ്പോയാൽ, ഒരു നിമിഷം നമുക്ക് സംശയം വന്നു പോയാൽ, ഇതൊക്കെ ശരിയല്ലേ എന്നങ്ങ് തോന്നിപ്പോയാൽ, അല്ലെങ്കിൽ ശരിയാണോ എന്ന് നമുക്കൊരു ഡൗട്ട് വന്നു പോയാൽ, ഇക്കാലം അത്രയും നിസ്കരിച്ചത് എന്തിന്, നോമ്പെടുത്തത് എന്തിന്, ധർമ്മം കൊടുത്തത് എന്തിന്, ദിക്ര് ചൊല്ലിയത് എന്തിന്, അത്രയ്ക്കും ലാത്തത് കുലൂപന. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ പിശാചി പരിശ്രമിക്കുന്നത് മരണത്തിൻ്റെ സമയത്താ, മരിക്കുന്ന സമയത്താ. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി അവിടെ നിന്ന് കൃത്യമായി പറഞ്ഞതുമാണ്, ഞാൻ മരിക്കുമ്പോ, നിങ്ങൾ ഓരോരുത്തരും മരിക്കുമ്പോ, ഒരു മുഅ്മിന് മരിക്കുമ്പോ അവൻ്റെ അടുത്ത് പിശാചി വരുന്നത് പിശാചിൻ്റെ രൂപത്തിലല്ല, മറിച്ച് ആ മനുഷ്യനേറ്റവും ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന മരിച്ചുപോയവരുടെ രൂപത്തിൽ, തൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉപ്പയുടെ രൂപത്തിൽ വരും, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ രൂപത്തിൽ വരും, തൻ്റെ പ്രിയപ്പെട്ട ശൈഖിൻ്റെ രൂപത്തിൽ വരും. ഇങ്ങനെ ആ വ്യക്തി, ആ മുഅ്മിനായ മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും വിശ്വസിച്ചിരുന്ന, ഉറപ്പിച്ചിരുന്ന, അംഗീകരിച്ച ഉൾക്കൊണ്ടിരുന്ന ആളുടെ രൂപത്തിൽ വന്നുകൊണ്ട് പറയും, മോനെ ഞാൻ നിന്നേക്കാൾ ഒരുപാട് കാലം മുമ്പ് മരിച്ചതാ, ആഖിറത്തിലെത്തിയ ബർസഖി ലോകത്തെത്തിയതാ, ഇവിടെ രക്ഷപ്പെടുന്നത്, ഇവിടെ സലാമത്തുള്ളത് നീ വിചാരിച്ചവർക്കല്ല, നീ വിശ്വസിച്ചവർക്കല്ല, മുസ്ലിമീങ്ങൾക്കല്ല, ഇവിടെ രക്ഷപ്പെടാൻ ഒരുപക്ഷെ ക്രിസ്ത്യാനിയാവണം, അതല്ലെങ്കിൽ ജൂതനാവണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന മതത്തിൻ്റെ ആളാവണം, അവരൊക്കെയാണ് ഇവിടെ രക്ഷപ്പെട്ട് കാണുന്നത്, അവർക്കാണ് ഇവിടെ സുഖമുള്ളത് എന്ന് നിന്റെ സ്വന്തം നിനക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്ന്, നിനക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന്, നിനക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്ന്, നിനക്ക് മുത്തുനബിയെ പരിചയപ്പെടുത്തി തന്ന്, നിനക്ക് ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന്, സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന്, മലക്കുകളുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന്, നിന്റെ പ്രിയപ്പെട്ട ഉസ്താദോ, നിന്റെ പ്രിയപ്പെട്ട പിതാവോ, നീ പ്രിയപ്പെട്ട ആദരിച്ച നിന്റെ മരിച്ചുപോയ മാതാവോ, അത്തരം നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഗുണകാംക്ഷിയായിരുന്ന ആളുകൾ നിന്നോട് വന്നങ്ങു പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും പെട്ടുപോകുന്നതാ, പിഴച്ചു പോകുന്നതാ. അവിടെയാ വഹബിലനാമില്ലതും കറഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാ, ആ സന്ദർഭത്തിൽ നിന്റെ പക്കൽ നിന്ന് ജിബ്രീലിന്റെ സാന്നിധ്യം, മലായിക്കത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാക്കളെ സാന്നിധ്യം തന്ന് രക്ഷപ്പെടുത്ത് അല്ലാ എന്ന് പറയുന്നവരാണ് മുഅ്മിനീങ്ങൾ, എന്ന് ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പേടിയുള്ളത്, ഒന്നാമതായി ഏത് സമയത്തും പേടിച്ചു കൊണ്ടിരിക്കേണ്ടത്, തന്റെ ഈമാൻ തന്നിൽ നിന്ന് നീങ്ങിപ്പോകുമോ, റബ്ബി പിൻവലിക്കുമോ. എത്രയെത്ര ആളുകൾ മരിക്കുന്ന സമയത്ത് ഈമാം പിഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും കൂടെ പിടികൂടേണ്ട പേടിയാണ് ഈമാനെ സംബന്ധിച്ച്. മാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ വമാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. ഈമാന്റെ കാര്യത്തിൽ എപ്പോഴും പേടിക്കുന്നവൻ അവനൊരു മുഅ്മിനാ. ഈമാന്റെ കാര്യത്തിൽ പേടിയില്ല, വിശ്വസിക്കേണ്ടതൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഈമാനൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് ബേജാറില്ല. ഇങ്ങനെ ഈ
ഈമാന്റെ കാര്യത്തിൽ നിർഭയമുള്ളവൻ അവൻ മുനാഫിഖോ. ഇബ്നു അബി മുലൈക്കത്ത് തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലയോ? അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഓർത്തിട്ട്, അല്ലാഹുവിനെ ഓർത്തിട്ട് ഹൃദയങ്ങളൊന്ന് ഭയപ്പെടാൻ, ഹൃദയങ്ങൾ അടങ്ങാൻ, കൈകാലുകൾ അടങ്ങാൻ, ചിരികൾ ഒതുങ്ങാൻ, കളികൾ നിർത്താൻ, തമാശ വിടാൻ, ആഖിറത്തെ പറ്റി ചിന്തിക്കാൻ, റബ്ബിനെ പറ്റി ഓർക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് സമയമായില്ലയോ? അടങ്ങേണ്ടതില്ലയോ? ഹുഷൂഉ പറഞ്ഞാൽ അടങ്ങലാണ്, കൽബടങ്ങലാണ്, അവയവങ്ങൾ അടങ്ങലാണ്, കണ്ണടങ്ങലാണ്. ഇനിയെങ്കിലും ഒന്നടങ്ങാൻ സമയമായില്ലേ? വലായക്കൂനു ആവരുതേ. മുൻകാലത്ത് വേദങ്ങൾ നൽകപ്പെട്ടിട്ട് കലാപരിപാടികളിലും കായിക കായിക മേളകളിലും മാത്രം രസിച്ചിട്ട് ആത്മീയത മുഴുവനും നഷ്ടപ്പെട്ടു പോയ വിഭാഗത്തെ പോലെ മുഅ്മിനീങ്ങൾ അതുകൊണ്ടാ ഹൃദയങ്ങൾ കടുത്തു പോകുന്നത്, അതുകൊണ്ടാ കണ്ണുനീര് വരാത്തത്, അതുകൊണ്ടാ പേടിയില്ലാത്തത്, അതുകൊണ്ടാ ഭയമില്ലാത്തത്. മുഅ്മിനീങ്ങൾക്ക് പിടികൂടേണ്ട പേടിയാണ്. ഒറ്റ കാര്യം കൂടി, രണ്ടാമതൊരു കാര്യം, ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പെടുക്കുന്നുണ്ടല്ലോ, വഴുത് പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, ധർമ്മം കൊടുക്കുന്നുണ്ടല്ലോ, പലതും ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ പടച്ചറബ് സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കാതെ തള്ളപ്പെടുന്നുണ്ടോ? പേടിക്കണ്ടേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, ആഖിറത്തിലെത്തുമ്പോ ഒട്ടുമിക്ക അമലുകളും അവിടെ കാണൂല. നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ ഒരുപക്ഷേ കാണൂല. ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒട്ടുമിക്കതും പടച്ചറബിൻ്റെ അടുത്ത് നമുക്ക് കാണൂല. അതേസമയത്ത് ചെയ്തു കൂട്ടിയ സയ്യാത്തുകൾ ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. സയ്യാത്തുകൾക്ക് നിബന്ധനകളില്ല. കള്ളു കുടിച്ചത് സഹിയാവാൻ ഷർത്തുണ്ടോ? വ്യഭിചരിച്ചത് സഹിയാവാൻ ഷർത്തുണ്ടോ? കുറ്റമാവാൻ ഷർത്തുണ്ടോ? അതേസമയത്ത് ഓരോ ഇബാദത്തും അത് സ്വീകരിക്കപ്പെടാൻ, റബ്ബിൻ്റെ അടുത്ത് കബൂലിയത്ത് കിട്ടാൻ ഒരുപാട് നിബന്ധനകളില്ലയോ? ഒട്ടുമിക്ക അമലുകളും നാളെ ആഖിറത്തിൽ കാണൂല. അതിനെക്കുറിച്ച് മുഅ്മിനീങ്ങൾക്ക് പേടി വേണ്ടേ? നിസ്കരിച്ചു തീരുമ്പോൾ പേടി വേണ്ടേ? നോമ്പ് തുറന്നാൽ പേടി വേണ്ടേ? ദിക്ര് ചൊല്ലിയാൽ പേടി വേണ്ടേ? ഏത് അമല് ചെയ്യുമ്പോഴും നമുക്ക് പേടി. ഇത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ? വായകൊണ്ടിങ്ങനെ പറയാമല്ലാതെ, തൊള്ളോണ്ടിങ്ങനെ പറയാമല്ലാതെ, ആത്മാർത്ഥമായി ഇത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ഭയം എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ഒരു തുള്ളി കണ്ണുനീര് ഇറ്റിയിട്ടുണ്ടോ? അതല്ലേ പേടിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗഫുള്ള ഈമാനുള്ള തഖ്വയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.